അതേ അനന്തേട്ടാ, ഒരു കാര്യം അറിഞ്ഞോ? കൊച്ചു മരുമകളെ ബെസ്റ്റ് എന്ന് ഞാൻ മുത്തശ്ശിക്ക് മനസ്സിലാക്കി കൊടുത്തു. അതൊക്കെ ഞാൻ അറിഞ്ഞു. അല്ല, മുത്തശ്ശിക്ക് പൊറോട്ട വാങ്ങി കൊടുക്കുന്നതാണോ ഇത്രയും വലിയൊരു കാര്യമായിട്ട് നീ പറയുന്നത് ചാന്ദിനി? അതും ഓൺലൈനില്. അതെങ്കിലും ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി ചെയ്തല്ലോ. നിങ്ങളുടെ ഏട്ടത്തിയാണെങ്കിൽ അത് മറന്നു. നീ ചെയ്യുന്നതൊക്കെ കാണുമ്പോ എനിക്ക് തമാശയാട്ടാ തോന്നുന്നത്. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എന്തായിരിക്കും? എന്റെ അമ്മയ്ക്കൊരു പണിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഏട്ടത്തി നിനക്ക് ചേച്ചിയെ പോലെയല്ലേ, എന്തിനാ മത്സരിക്കുന്നേ? അതെ അനന്തേട്ടാ, നിങ്ങൾ ഏട്ടനും അനിയനും വേണമെങ്കിൽ സഹകരിച്ചു പോക്കോ, പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോഴേ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുള്ളൂ. അത് ശരി. നീ കാര്യമെന്തോ പറയാൻ വന്നതാണല്ലോ, ഞാൻ വ്യായാമം ചെയ്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. അനന്തേട്ടോ, എനിക്ക് സംസാരിക്കാനുണ്ട്. ഇന്ന് ഏതാ ദിവസം എന്നറിയോ? വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് എന്റെ കാമുകനായിട്ട് ഞാൻ ചോദിച്ചതാ. എന്റെ ചാന്ദിനി, പ്രണയത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ നീ ഈ പറഞ്ഞ ദിവസത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. എന്താണെങ്കിലും നീ ആഗ്രഹിച്ചതുകൊണ്ടാ ഞാൻ സമ്മാനം തന്നത്. അത് നീ വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടിപ്പോ നീ എന്ത് വേണമെന്ന് പറഞ്ഞാ പിടിവാശി കാണിക്കുന്നേ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഇതുപോലും അനന്തേട്ടൻ എന്നോട് പറയാൻ പറ്റില്ലേ? പറ്റില്ല. പക്ഷെ അന്ന് എന്നോട് അനന്തേട്ടൻ ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഇതെങ്കിലും എന്നോട് പറഞ്ഞൂടെ. ചാന്ദിനി, ചന്ദ്രനെ വേണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ നിനക്ക് കൊണ്ടുതരും, പക്ഷേ ഇത് എന്നെ കൊണ്ട് പറ്റില്ല. അയ്യോ, സ്കൂൾ കുട്ടികൾ പോലും വളരെ സിമ്പിൾ ആയിട്ട് ഐ ലവ് യു എന്ന് പറയും. ഇത്രയും വർഷം പ്രേമിച്ച് നടന്നിട്ട് വാലന്റൈൻസ് ഡേ എന്ന് ഒരു ഐ ലവ് യു പോലും പറയാൻ പറ്റില്ലേ? പോനന്തട്ട, ഐ ഹേറ്റ് യു. അല്ല, ഈ ഐ ലവ് യു എന്താ ഉള്ളത്? ഞാന് ഐ ലവ് യു എന്ന് പറഞ്ഞാ അത് ശരിയാവില്ല ചാന്ദിനി. ഞാൻ നിന്നെ എന്റെ ഭാര്യ എന്ന് വിളിച്ചാ പോരെ, അതിനേക്കാളും വലുതാണ് ഐ ലവ് യു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നോട് ഇത് രണ്ടും പറയണം. ഒരു ദിവസം കൂടി സമയം തരും, അപ്പോഴേക്ക് എന്റെ മുന്നിൽ വന്ന് ഐ ലവ് യു ചാന്ദിനി എന്ന് പ്രപ്പോസ് ചെയ്യണം. മനസ്സിലായോ? പറഞ്ഞില്ലെങ്കിൽ അനന്തേട്ടന്റെ പ്രേമം ഉപേക്ഷിച്ചിട്ട് ഗൗതമിനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ പോവും. ഞാൻ കാര്യമായിട്ട് പറയാം അനന്തേട്ടാ, വെറുതെ കളിക്കാതെ വന്ന് പറയാൻ നോക്ക്. നീയല്ലേ അവനെ കെട്ടിയത് തന്നെ. അനന്തേട്ടൻ വേണമെങ്കിൽ കണ്ടോ, ഒരു ദിവസം ഞാൻ ഇവിടുന്ന് ആ ഗൗതമിനെ കല്യാണം കഴിച്ചു വന്ന് പോവും. നിങ്ങൾ ഇവിടെ ഇതുപോലെ ഒറ്റ തടിയായിട്ട് ജീവിക്കേണ്ടി വരും. ഇവളാള് കൊള്ളാലോ, ഗൗതമിനെ ഞാൻ മറന്നാലും ഇവള് വിടും തോന്നില്ല.